വെൽക്കം ടു മൈൽസ്റ്റോൺ. റൂട്ട് 108 വില എത്ര, അല്ലെങ്കിൽ റൂട്ട് 72 പ്ലസ് റൂട്ട് 50 വില എത്ര, ഇങ്ങനെയുള്ള കുറെ ക്വസ്റ്റ്യൻസ് നമ്മൾ എക്സാമിന് കാണാറുണ്ട് അല്ലേ. അപ്പൊ എല്ലാവരും വിചാരിക്കും എങ്ങനെയാണ് ഇത്രയും വലിയ നമ്പറിന്റെ റൂട്ടൊക്കെ നമ്മൾ കണ്ടുപിടിക്കുന്നതെന്ന് അല്ലെ. പെർഫെക്റ്റ് റൂട്ടും ആയിരിക്കില്ല, സ്ക്വയർ റൂട്ട് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു വാല്യൂ ഉണ്ടാവില്ല. അപ്പൊ എങ്ങനെ കണ്ടുപിടിക്കുന്നതെന്ന് ആലോചിക്കൂ അല്ലേ. ഇങ്ങനെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. എക്സാംസിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുന്ന ക്വസ്റ്റ്യൻസ് തന്നെയായിരിക്കും. സെർച്ച് ആൻഡ് ഇൻഡിസസ് എന്ന് പറയുന്ന ടോപ്പിക്കിനകത്ത് വരുന്നതാണ് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ. കരണികൾ എന്ന് പറയും മലയാളത്തിൽ. അപ്പൊ നമുക്ക് എന്തൊക്കെയാണ് ആ തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് എന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, റൂട്ട് 72 പ്ലസ് റൂട്ട് 50. റൂട്ട് 72 റൂട്ട് 50 ഒക്കെ കറക്റ്റ് ആയിട്ടുള്ള വാല്യൂ നമുക്ക് അറിയില്ല. അപ്പൊ എന്ത് ചെയ്യണം, ഇതിനെ നമ്മൾ മാറ്റി എഴുതണം. റൂട്ട് 72 എങ്ങനെ മാറ്റി എഴുതാം, പെർഫെക്റ്റ് സ്ക്വയർ ആക്കിയിട്ട് മാറ്റി എഴുതണം. അതായത് ഒരു 72 നമ്മൾ മാറ്റിയിട്ട് ഒരു പെർഫെക്റ്റ് സ്ക്വയർ ഇൻറ്റു ഒരു നമ്പർ എന്നുള്ള രീതിയിലേക്ക് മാറ്റി എഴുതാം. 72 എന്ന് പറഞ്ഞാൽ 36 ഇൻറ്റു 2 ആണല്ലോ, 36 ഇരട്ടിയാണ് 72 എന്ന് പറഞ്ഞാൽ. അപ്പൊ 36 റൂട്ട് 6 ആണെന്ന് നമുക്കറിയാം. അപ്പൊ അതേ രീതിയിൽ മാറ്റി എഴുതുക. ഒരു പെർഫെക്റ്റ് സ്ക്വയർ ഇൻറ്റു മറ്റൊരു നമ്പർ എന്നുള്ള രീതിയിൽ മാറ്റി എഴുതി. 50 അതുപോലെ എഴുതുക. റൂട്ട് 50 നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം, റൂട്ട് ഓഫ് 25 ഇൻറ്റു 2 എന്ന് എഴുതാം അല്ലേ. അപ്പൊ 25 റൂട്ട് എന്ന് പറഞ്ഞാൽ എത്രയാണ്, 5 ആണെന്ന് നമുക്കറിയാം. അപ്പൊ 25 ഇൻറ്റു 2 എന്ന് എഴുതി. അപ്പൊ ഇതെങ്ങനെ എഴുതാം, റൂട്ട് 36 എന്ന് പറഞ്ഞാൽ 6 ആണ്, റൂട്ട് 2 കറക്റ്റ് വാല്യൂ നമ്പർ അല്ലാത്തതുകൊണ്ട് റൂട്ട് 2 അതുപോലെ തന്നെ എഴുതി. റൂട്ട് 25 എന്ന് പറഞ്ഞാൽ 5 ആണ്, ബാക്കി റൂട്ട് 2 അതുപോലെ എഴുതി. അപ്പൊ എന്ത് കിട്ടി, 6 റൂട്ട് 2 5 റൂട്ട് 2 എന്നും കിട്ടി. അപ്പൊ റൂട്ട് 72 എന്ന് പറഞ്ഞാൽ 6 റൂട്ട് 2, റൂട്ട് 50 എന്ന് പറഞ്ഞാൽ 5 റൂട്ട് 2. അപ്പൊ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യാനല്ലേ നമ്മളോട് പറഞ്ഞത്. അപ്പൊ 6 റൂട്ട് 2 പ്ലസ് 5 റൂട്ട് 2, രണ്ടിലും റൂട്ട് 2 എന്നുള്ളത് കൊണ്ട് നമുക്ക് എങ്ങനെ എഴുതാം, 6, 5, 11 രണ്ടിലുള്ള റൂട്ട് 2 കോമൺ ആയിട്ട് 11 റൂട്ട് 2 ഓപ്ഷൻ ബി ആണ് നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുന്നത്. അപ്പൊ എങ്ങനെ എഴുതിയെന്ന് മനസ്സിലായല്ല. ഒരു പെർഫെക്റ്റ് സ്ക്വയർ ഇൻറ്റു ഒരു നമ്പർ ആക്കി മാറ്റി എഴുതി, ഇതിനെ അതുപോലെ എഴുതി. അത് മാറ്റി എഴുതുമ്പോൾ റൂട്ടിനുള്ളിൽ ഒരേ നമ്പർ കിട്ടും. ഓക്കെ, അപ്പോൾ 6 റൂട്ട് 2 5 റൂട്ട് 2 കൂട്ടിയാൽ 6, 5, 11 റൂട്ട് 2. അപ്പോൾ ആൻസർ എത്ര കിട്ടും, 11 റൂട്ട് 2. അടുത്ത ചോദ്യം, റൂട്ട് 108 സമം ഡാഷ്, റൂട്ട് 108 വില കണ്ടുപിടിക്കാം. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഈ റൂട്ട് 108 ഒരു പെർഫെക്റ്റ് സ്ക്വയർ ഇൻറ്റു മറ്റൊരു നമ്പർ ആക്കിയിട്ട് മാറ്റി എഴുതുക. എങ്ങനെ മാറ്റി എഴുതാം, റൂട്ട് 108 സമം റൂട്ട് ഓഫ് 108 എങ്ങനെ മാറ്റി എഴുതാം, 36 × 3 എന്ന് എഴുതാം. 36 × 3 എന്ന് പറഞ്ഞാൽ 108 ആണ്. അപ്പോൾ റൂട്ട് 36 എന്ന് പറഞ്ഞാൽ 6 ആണ്, റൂട്ട് 3 അതുപോലെ എഴുതി. റൂട്ട് 36 6 എന്ന് എഴുതി, റൂട്ട് 3 അതുപോലെ എഴുതി. അപ്പോൾ ഇതാണ് നമ്മുടെ ആൻസർ വരുന്നത്. പക്ഷേ ഓപ്ഷൻസ് നോക്കുക, 8.484, 10.392 അങ്ങനെ ഒരു നമ്പർ ആയിട്ട് തന്നെയാണ് വരുന്നത്, റൂട്ടൊന്നുമില്ല. അപ്പൊ അതിന്റെ മീനിങ് എന്താ, ഈ റൂട്ട് 3 വില നമ്മൾ അപ്ലൈ ചെയ്യണം എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ റൂട്ട് 3 വില എത്ര ആണെന്ന് നമുക്ക് അറിഞ്ഞിരിക്കണം. ഇവിടെ ഒരു കോളം കൊടുത്തിട്ടുണ്ട്, റൂട്ട് 3 വില 1.732 ആണ്. അത് നമ്മൾ പഠിച്ചിരിക്കണം. നമ്മൾ ചെറിയ ക്ലാസ്സിലേ പഠിക്കുന്നതാണ് റൂട്ട് 2 റൂട്ട് 3 അല്ലെ, ചെറിയ ക്ലാസ്സിലേ പഠിക്കുന്നതാണ്. റൂട്ട് 2 വില എത്രയാണ്, 1.414, റൂട്ട് 3 1.732. ഇത് രണ്ടും നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കണം. റൂട്ട് 5 റൂട്ട് 6 കൂടെ പറ്റുവാണെങ്കിൽ പഠിച്ചു വെക്കുക, ആവശ്യമായിട്ട് വരും. അപ്പോൾ റൂട്ട് 3 വില നമുക്ക് ഇതിനകത്ത് കൊടുക്കാം, 6 × 1.732. ഇവിടെ നിന്ന് തന്നെ കുടിച്ചെഴുതാം, 2 6 12 2 ബാക്കി 1, 3 6 18 1 19 9 ബാക്കി 1, 6 7 42 1 43 3 ബാക്കി 4, 1 6 6 4 10. 10.392 10.392 ഓപ്ഷൻ ബി ആയിരിക്കും ആൻസർ. അപ്പൊ എന്താന്ന് മനസ്സിലായല്ലോ, ഈ ഉള്ളിലുള്ള നമ്പറിനെ ഒരു പെർഫെക്റ്റ് സ്ക്വയർ ഇൻറ്റു മറ്റൊരു നമ്പർ ആക്കി മാറ്റി എഴുതിയാൽ നമുക്ക് ഈസി ആയിട്ട് ആൻസർ കിട്ടും. അടുത്തൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, റൂട്ട് 8 പ്ലസ് റൂട്ട് 5 ഇൻറ്റു റൂട്ട് 8 മൈനസ് റൂട്ട് 5. റൂട്ട് 8 പ്ലസ് റൂട്ട് 5 ഇൻറ്റു റൂട്ട് 8 മൈനസ് റൂട്ട് 5. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു പാറ്റേൺ ഓർമ്മ വരുന്നുണ്ടാവും. എന്താണ്, എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി, അതുപോലെ തന്നെയല്ലേ ഇതിലുള്ളത്. നോക്കുക, എ പ്ലസ് ബി റൂട്ട് 8 പ്ലസ് റൂട്ട് 5, എ മൈനസ് ബി റൂട്ട് 8 മൈനസ് റൂട്ട് 5. എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എന്താ, എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ്. എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. അപ്പോൾ റൂട്ട് 8 പ്ലസ് റൂട്ട് 5 ഇൻറ്റു റൂട്ട് 8 മൈനസ് റൂട്ട് 5 എന്ന് പറഞ്ഞാൽ എന്താ, എ, ഇവിടെ എക്ക് പകരം റൂട്ട് 8 സ്ക്വയർ മൈനസ് ബി സ്ക്വയർ, ബിക്ക് പകരം റൂട്ട് 5 സ്ക്വയർ.
root in the square in the rainbow, our number math right answer. Root 5 in the square in the root poem, baki, ulilla number math right answer. A petan and joya, moon, uterinator. Upper either carnival, a plus b into a minus b in the rubatilana, a plus b into a minus b in the ornale, a square minus b square animal particular than a dorma onale, either cheyambacha. Upper root in ulilla number in the square animal. That number is the answer. The root is cancelled. Okay, the answer is 3. That's the question. 2 plus root 3 by 2 minus root 3 is 2 plus root 3 into 2 minus root 3 is the same thing. A square minus b square is the same thing. But here, by 2 minus root 3. This is what we have learned in the class. This is what we have learned in LDC. But if we have learned it, we will not be able to do it. That's why we have a tough fight. If you learn it, you will learn it. Now, what do we have to do? 2 plus root 3 by 2 minus root 3. This is our question. What is the opposite opposite sign of the opposite sign? That is, 2 minus root 3 is 2 plus root 3. That is, just opposite sign 2 plus root 3. That is, the opposite sign of the opposite sign. 2 plus root 3 is 2 minus root 3 is multiplied. But here, 2 minus root 3 is not equal to 3. That is the sign of 2 plus root 3 is multiplied. Okay, 2 plus root 3 into 2 plus root 3. How do we write 2 plus root 3 square? 2 plus root 3 is equal to 2 plus root 3 into 2 plus root 3. 2 plus root 3 is square. Divided by 2 plus root 3 into 2 minus root 3. 2 plus root 3 into 2 minus root 3. 2 minus root 3 into 2 plus root 3. This is a plus b into a minus b. And then we have to do the same thing. A square minus b square. That is 2 into square 4 minus b. B into square root 3 into square. Root 3 into square 3 is 3 ആണ് അല്ലേ റൂട്ടിന്റെ ഉള്ളിൽ നമ്പറിന്റെ സ്ക്വയർ കാണുമ്പോൾ ആ നമ്പർ മാത്രം വരും 4 മൈനസ് 3 4 മൈനസ് 3 എന്ന് പറഞ്ഞാൽ എത്രയാണ് 1 ആണ് അപ്പോൾ 2 പ്ലസ് റൂട്ട് 3 ഹോൾ സ്ക്വയർ എന്ന് മാത്രം ആൻസർ വരും 1 ബൈ 1 എന്ന് പറഞ്ഞാൽ അതന്നെയല്ല സംഭവം ഇത് എന്ത് എഴുതാം നമുക്ക് a പ്ലസ് b ഹോൾ സ്ക്വയർ പോലെയാണ് ഉള്ളത് അല്ലേ a പ്ലസ് b ഹോൾ സ്ക്വയർ പോലെ എഴുതിക്കോ 2 ന്റെ സ്ക്വയർ 4 പ്ലസ് root 3 in the square a square plus b square plus 2ab. Alle? Apa root 3 in the square 3 plus 2 into a into b. Apa 2 into 2 4 2 into 2 4 into b atra root 3. Apa 4 root 3. Apa 4 3 7 7 plus 4 root 3 the answer to option a. Onnu kuda just parnera ellarku manasilayittilla nu ariya ennal onnu kuda kettu nokka. The number is just opposite sign and multiply it. 2 minus root 3 is the minus plus 2 plus root 3. Okay. Now, here 2 plus root 3, here 2 plus root 3. Now, 2 plus root 3 whole square by a plus b into a minus b. Then, a square minus b square. Okay, anallo. Ini 2 plus root 3 is a plus b whole square. We will write a square plus b square plus 2ab. Angana neetti velichu ezhudumbo 7 plus 4 root 3 nu answer kittu. Adutha chodyam 1 by root 3 samam dash. 1 by root 3 nu vacha 1 by nerthu nammal root 3 inde vela varnu 1.7732. Angana kandupidikkan vendi namukku buddhimuttayirikkum. Appo endu cheyyam? Thaale ee root 3 ne maatiittu oru number aakkam. Adinu vendi endu cheyyam adhi? ഈ 1 by root 3 ലെ താഴെ root 3 അല്ലേ ആ root 3 നെ കൊണ്ട് മുകളിലും താഴെയും നമ്മൾ ഗുണിക്കുന്നു ഓക്കേ മുകളിലും താഴെയും ഒരേ നമ്പർ വെച്ച് ഗുണിച്ചാൽ അതിന്റെ വാല്യൂവിനെ മാറ്റൊന്നും ഉണ്ടാവില്ല അപ്പോൾ 1 by root 3 നെ root 3 താഴെയും ഗുണിച്ചു മുകളിലും ഗുണിച്ചു ഓക്കേ ആണല്ലോ 1 ന്റെ root 3 root 3 divided by root 3 ന്റെ root 3 root 3 ന്റെ root 3 എത്രയാണ് root 3 ന്റെ സ്ക്വയർ root ന്റെ ഉള്ളിൽ ഒരു നമ്പർ അതിന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ആ നമ്പർ മാത്രമായിരിക്കും ആൻസർ അത് ഓർത്തു വെക്കണം root 3 ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 3 root 6 ന്റെ സ്ക്വയർ എന്ന് വെച്ചാൽ 6 root സ്ക്വയർ ഒരുമിച്ച് വരുമ്പോൾ ഇതിനുള്ളിലുള്ള നമ്പർ മാത്രമായിരിക്കും ആൻസർ അപ്പോൾ root 3 by 3 എന്ന് വന്നു root 3 ന്റെ വില നമുക്കറിയാം 1.732 by 3 ഓക്കേ ആണല്ലോ ഇവിടെ തന്നെ ചെയ്തു നോക്കാം
അപ്പോൾ ഇത് ആരോഹണ ക്രമത്തിൽ എഴുതണം. ആരോഹണ ക്രമം എന്ന് പറഞ്ഞാൽ ചെറുതിൽ നിന്ന് വലുതിലേക്ക്, ഏറ്റവും ചെറുത് ആദ്യം, പിന്നെ അതിൽ വലുത്, പിന്നെ ഏറ്റവും വലുത്, ആ ഒരു രീതിയിൽ എഴുതണം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിനെ ഒരു രീതിയിൽ മാറ്റി എഴുതാം. എങ്ങനെ? ക്യൂബ് റൂട്ട് ഓഫ് 12 എന്ന് പറഞ്ഞാൽ 12 raised to 1/3 എന്ന് എഴുതാം. നമ്മൾ മുന്നേ ഉള്ള വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് ക്യൂബ് റൂട്ട് ഓഫ് 12 എങ്ങനെ മാറ്റി എഴുതാം. 12 raised to 1/3. റൂട്ട് 5 എന്ന് പറഞ്ഞാൽ 5 raised to 1/2 എന്ന് എഴുതാം. റൂട്ട് 5 എന്ന് പറഞ്ഞാൽ സ്ക്വയർ റൂട്ട് ഓഫ് 5 എന്നാണ് അതിൻ്റെ അർത്ഥം അല്ലേ. അപ്പോൾ എന്ത് ചെയ്താം? 5 raised to 1/2 എന്ന് എഴുതാം. 6 root 15 15 raised to 1/6 എന്ന് എഴുതാം. 15 raised to 1/6 ഓക്കെ ആണല്ലോ. ക്യൂബ് വരുമ്പോൾ raised to 1/3, 2 ആണെങ്കിൽ raised to 1/2, 6 ആണെങ്കിൽ raised to 1/6, ഇങ്ങനെ മാറ്റി എഴുതാം. ഇനി ക്യൂബ് റൂട്ടും സ്ക്വയർ റൂട്ടൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും അല്ലെ, നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷെ ഈ raised to 1/6 നമുക്കൊന്നും അറിയില്ലല്ലോ എങ്ങനെയാണ് കാണുക എന്ന്. അത് വെറുതെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അപ്പോൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇതിനെ അതുപോലെ വെച്ചിട്ട് ഇതിനെ രണ്ടിനെയും നമ്മൾ raised to 1/6 എന്നാക്കി മാറ്റി എഴുതാൻ പോവുകയാണ്. ഓക്കെ ആണല്ലോ. ഇതിനെ raised to 1/6 അതുപോലെ വെക്കുക. ഇത് രണ്ടും നമ്മൾ raised to 1/6 ടേമിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ ഇതിൻ്റെ എൽ സി എം എടുക്കുന്നു എന്നൊക്കെ പറയാൻ വേണമെങ്കിൽ അല്ലേ.
3 and 2 ആകുമ്പോൾ എൽസിഎം 6 ആണ് അങ്ങനെ മാറ്റി എഴുതുന്നത് അങ്ങനെ ഒന്നും പറയാം അപ്പോൾ 12 raised to 1/3 നമ്മൾ മാറ്റി എഴുതുമ്പോൾ raised to 1/6 എന്നുള്ള രീതിയിലേക്ക് കിട്ടണം ഓക്കെ അപ്പോൾ എന്ത് ചെയ്യണം 1/6 എന്നുള്ള രീതിയിൽ കിട്ടണമെങ്കിൽ താഴെ 6 ആവണമെങ്കിൽ 2 കൊണ്ട് ഗുണിക്കണമല്ലോ അപ്പോൾ മുകളിലും എന്ത് ചെയ്യണം 2 കൊണ്ട് ഗുണിക്കണം താഴെ 6 ആവണമെങ്കിൽ 2 കൊണ്ട് ഗുണിക്കണം മുകളിലും 2 കൊണ്ട് ഗുണിച്ചു അപ്പോൾ എന്താവും 2/6 12 raised to 2/6 എന്നാവും ഓക്കെ അടുത്തത് 5 raised to 1/2 ഇതുപോലെ മാറ്റി എഴുതുന്നു താഴെ 6 ആവണമെങ്കിൽ 3 കൊണ്ട് ഗുണിക്കണം അപ്പോൾ മുകളിലും 3 കൊണ്ട് ഗുണിച്ചു അപ്പോൾ എന്താവും 5 raised to 3/6 ഓക്കെ ആണല്ലോ 5 raised to 3/6 ഇനി നമുക്ക് 1/6 എന്നുള്ള രീതിയിലല്ലേ വേണ്ടു അപ്പോൾ എന്ത് ചെയ്യണം 12 raised to 2 ഒരു ഒരു ഒരുമിച്ചെടുത്ത് ബാക്കി 1/6 മുകളിലെടുത്തു 12 raised to 2 ഉള്ളിലെടുത്ത് 1/6 മുകളിലാക്കി എടുത്ത് അതിൻ്റെ അർത്ഥം എന്താ 2/6 എന്ന് തന്നെയാണ് 12 raised to 2 ഒരുമിച്ച് എഴുതി 1/6 എഴുതി ഇവിടെ 5 raised to 3 എന്ന് എഴുതി ബാക്കി 1/6 എഴുതി 12 raised to 2 എന്ന് പറഞ്ഞാൽ 144 ആണ് 144 12 സ്ക്വയർ raised to 1/6 അഞ്ചിൻ്റെ ക്യൂബ് എന്ന് പറഞ്ഞാൽ 125 ഹോൾ raised to 1/6 അപ്പോൾ 15 raised to 1/6 144 raised to 1/6 125 raised to 1/6 എല്ലാം റേസ് ടു 1/6 എന്നായി ഇനി നമുക്ക് കമ്പയർ ചെയ്യാലും ഈസി ആയിട്ട് 15 raised to 1/6 144 125 അപ്പോൾ ഏറ്റവും വലുത് ഏതാണ് സോറി ഏറ്റവും ചെറുതെന്ന് വലുതിലേക്കാണ് എഴുതേണ്ടത് അപ്പോൾ ഏറ്റവും ചെറുത് 15 raised to 1/6 അതായത് സി പിന്നെ 125 144 ആയാൽ ഏതാണ് വലുത് ചെറുത് ഏതാണ് 125 അപ്പോൾ 125 എന്ന് പറയുമ്പോൾ 5 raised to എന്ന് വരുന്നത് ഇത് ബി പിന്നീട് വരുന്നത് ലാസ്റ്റ് വൺ എ ഏറ്റവും വലുത് എ ആണ് അപ്പോൾ സി ബി എ ഓപ്ഷൻ ബി ആയിരിക്കും ആൻസർ എങ്ങനെയാണ് മാറ്റി എഴുതിയത് ആദ്യം ഇതിനെന്ത് എഴുതി റേസ്റ്റ് 1/3 1/2 1/6 എന്നാക്കി മാറ്റി എഴുതി അപ്പോൾ ഇനി 1/6 ടേമിലേക്ക് ഇതിനൊക്കെ കൊണ്ടുപോകും നമ്മൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു താഴെ 6 ആക്കണമെങ്കിൽ 2 കൊണ്ട് ഗുണിക്കണം മുകളിലും 2 കൊണ്ട് ഗുണിച്ചു അപ്പോൾ 1/6 എന്നാക്കി എഴുതുന്ന രീതിയിൽ മാറ്റി എഴുതി എന്നിട്ട് കമ്പയർ ചെയ്തു എല്ലാവർക്കും പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റണമെന്നില്ല കുറച്ച് മാത്സ് ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ കുറച്ച് ക്വസ്റ്റ്യൻസൊക്കെ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട് തന്നെയായിരിക്കും അതറിയാം എന്നാലും അഥവാ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ എഴുതണമല്ലോ ഫുൾ മാർക്ക് കിട്ടണമെങ്കിൽ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് കൂടെ നമ്മൾ പഠിക്കണം അതുകൊണ്ടാണ് ഇതൊക്കെ ഉൾപ്പെടുത്തിയത് അപ്പോൾ കുറച്ച് രണ്ടോ മൂന്നോ പ്രാവശ്യം കണ്ടു നോക്കിയാൽ അപ്പോഴേക്കും ക്ലിയർ ആവും അപ്പോൾ ഇത്രയും ഇന്നത്തെ വീഡിയോ ഇങ്ങനെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് കണ്ടപ്പോൾ അതുകൂടെ പറഞ്ഞുതരാമെന്ന് വിചാരിച്ചിട്ട് ചെയ്തതാണ് അപ്പോൾ ബാക്കിയുള്ള വീഡിയോസൊക്കെ കാണുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇതുപോലെയുള്ള കുറേ ക്വസ്റ്റ്യൻസ് നമ്മൾ ഇതിന് മുന്നേയുള്ള വീഡിയോസിലൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് അതൊക്കെ നോക്കിയിട്ട് പഠിക്കുക ബാക്കി ടോപ്പിക് വൈസ് ക്ലാസ്സസും പഠിക്കുക ജി കെ ക്ലാസ്സുകളും മൈൽസ്റ്റോൺ പി എസ് സി ജി കെ എന്ന ചാനലിൽ അവൈലബിൾ ആയിരിക്കും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡൗൺലോഡ് ചെയ്യാനായിട്ട് milestonepsc.com എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക